നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 മകരം 15 മുതൽ 22 വരെയും ശനിവാരം മുതൽ ശനിവാരം വരെയും 2022 ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ശനിയാഴ്ച വരെയുള്ള ചന്ദ്രചാരവശാൽ ഫലത്തെയും ഒക്കെയാണ് നമ്മൾ സ്വതവേ ചിന്തിക്കാറ്. അതാണ് ചിന്തിക്കുന്നത് ഈ ആഴ്ചയും. അതുപോലെ തന്നെ അശ്വതി ഭരണി കാർത്തികക്കാല് അടങ്ങുന്ന മകടക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചും പൊതുവെ ഏറെക്കുറെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരാഴ്ച. സാമൂഹ്യ ജീവിതം, നമ്മുടെ കുടുംബജീവിതവും, നമ്മുടെ പൊതുവെയുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ കുറേയധികം തിരക്കുകളും ഒക്കെ വർദ്ധിച്ചു വരുന്നതും അതോടൊപ്പം പല രംഗത്ത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു വാരം നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയായിരിക്കും. അതോടൊപ്പം നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കും നല്ലൊരു അനുകൂലം, അതുപോലെ ജോലി കയറ്റത്തിനുള്ള സാധ്യതയൊക്കെയാണുള്ളത് എങ്കിൽ ദാമ്പത്യ ജീവിതവും പൊതുവെ തൃപ്തികരം തന്നെയായിരിക്കും. അശ്വതി ഭരണി കാർത്തികക്കാല് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കാം. മനോവിഷമങ്ങളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുക ഈ കണ്ടകശനി ദോഷമുള്ള സമയത്ത്. അപ്പോൾ ഭൂമി ഇടപാട്, അതോടൊപ്പം സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കൊക്കെ പൊതുവെ ഒരു അനുകൂലപ്പെട്ട ഒരു കാലമാണ് ഈ മടക്കൂറുകാർക്ക്. ദീർഘകാലമായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ തടസ്സപ്പെട്ട് ചിന്തിച്ചിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ അതിനൊരു തുടക്കം സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മ മേഖലയിൽ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പുതിയ പുതിയ ചർച്ചകൾക്കും മറ്റൊക്കെ ബിസിനസ്സുകാർക്കൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അങ്ങനെയെങ്കിൽ പൊതുവെ ആരോഗ്യനിലയും തൃപ്തികരത്തിൽ തന്നെയായിരിക്കും ഈ മേടക്കൂറുകാരുടേത്. ദോഷശാന്തിയർത്ഥം ഒരു ഗണപതി ഹോമം നടത്താൻ വേണ്ടി സാധിക്കുക ഗണപതി ക്ഷേത്രത്തിൽ, അതോടൊപ്പം ഭഗവതി സേവ നടത്തുക, ഇതാണ് ഈ ശനി കണ്ടകശനി ദോഷം നടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് നീരാഞ്ജനം കഴിപ്പിക്കുക, ശാസ്താക്ഷേത്രം ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, മുത്തപ്പ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ ഈ കണ്ടകശനി ദോഷത്തിന് വളരെയധികം പരിഹാരവും കൂടിയാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കില്ല എന്ന് കാണുന്നു. പ്രണയ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ അസ്വാരസ്യങ്ങളും കാര്യങ്ങളും വാക്ദോഷങ്ങളും മറ്റുമൊക്കെ വന്നു ചേരാനുള്ള ഒരിടയുണ്ട്, ശ്രദ്ധിക്കുക നിങ്ങൾ. എങ്കിലും എല്ലാ കാര്യത്തിലും പൊതുവെ ഒരു മന്ദഗതി അനുഭവപ്പെടുന്നതായിട്ടും ഈ ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. വിവാഹാദി വിഷയങ്ങളിൽ ഒക്കെ കാലതാമസം കാണുന്നതായിട്ട് നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആലോചനയും നിങ്ങളുടെ അശ്രദ്ധയും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആപത്തിലേക്കോ ബുദ്ധിമുട്ടിലേക്കോ വഴിതെളിച്ചേക്കാം. ഈ ഒരു വാരം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഇടവക്കൂറുകാർ. അവിചാരിതമായി രോഗസാധ്യത കൂടിയിട്ടുള്ള ഒരു വാരവും കൂടിയാണ് ഇത്. മധ്യവയസ്സു മുതൽ ഉള്ളവർ ഒന്ന് പ്രത്യേകം ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമഗ്രമായി ഒരു രാശി വിചിന്തനം ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളു. അങ്ങനെയെങ്കിൽ പിന്നെ ഭൂമി ഇടപാട്, ധനമിടപാട്, അതോടൊപ്പം സാമ്പത്തിക നിക്ഷേപ അനുബന്ധപ്പെട്ട ഇടപാടുകളിലൂടെയൊക്കെ കുറച്ചൊരു സാമ്പത്തിക ലാഭം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക്, കർഷകന്മാർക്ക്, കർഷക ഇതര അതുമായി അനുബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാവട്ടെ, വാഹന ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ഒരു വാരം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരെ സംബന്ധിച്ച് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമല്ല ഇത് എന്നും കൂടി ചിന്തിക്കുക. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ ശനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ശിവക്ഷേത്ര ദർശനം, കൂവളമാല, മൃത്യുഞ്ജ, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലെ ദോഷശാന്തിയർത്ഥം വളരെ അനുകൂലം തന്നെ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർദം അടങ്ങുന്ന, മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം അടങ്ങുന്ന ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ദാ ഈ ഒരു വാരം കടന്നു പോകുന്നു. അവിവാഹിതർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. അപവാദങ്ങൾ അവർക്ക്
ചുറ്റിലും പിറകെയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ധനപരമായി ഈ ഒരു വാരം നല്ലൊരു പുരോഗതിക്കുള്ള ഒരു സാധ്യതയും എങ്കിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒട്ടും ഭേദം തന്നെയാണ് ഈ ഒരു വാരം. അങ്ങനെയെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വ്യക്തിപരമായ ഒരു അംഗീകാരം, ഒരു ഒരു മുദ്ര കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം കൊണ്ടും മറ്റും കഠിനാധ്വാനം വേണ്ടിവരും കർമ്മ മേഖലകളിൽ. എങ്കിൽ ഈ ഒരു വാരത്തിൻ്റെ അവസാനം അതിനനുസരിച്ചുള്ള ഒരു അനുകൂല സ്ഥിതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വാരം ആത്മവിശ്വാസത്തോടെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. എഴുതാനുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പഠിക്കാനുള്ളതിനെയും പഠിച്ചതിനെക്കുറിച്ച് ഓർത്തിട്ടും ഒരു ആത്മവിശ്വാസം വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ മിഥുനക്കൂറുകാരുള്ളത്. അവരൊന്ന് ശ്രദ്ധിക്കുക. മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദ്ധം അടങ്ങുന്ന ഈ മകീര്യ മിഥുനക്കൂറുകാരൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതം, പ്രണയ ജീവിതമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ വാരത്തിൽ മധ്യത്തിന് ശേഷം. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. ദോഷശാന്ത്യർത്ഥം ശിവക്ഷേത്ര ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, നെയ്വിളക്ക് നെയ്യമൃത് ഒക്കെ വെച്ച് തൊഴുന്നത് ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നത് വളരെയധികം നല്ലത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളത്. അടുത്തത് കർക്കടക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദ്ധം അവസാന ഭാഗം പൂയം മാലിന്യം അടങ്ങുന്ന കർക്കടം കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടകശനി ദോഷത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞ ഈ ഒരാഴ്ച ഏറെക്കുറെ കുറച്ചൊരു സമാധാനമായിട്ട് തുടങ്ങാം. ഈ ഒരു വാരം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ അനുകൂലപ്പെട്ടിട്ടാണ് കടന്നു പോവുക കർക്കിടക്കൂറുകാർ. പരീക്ഷകളിലും മറ്റും നല്ല വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വാരം കണ്ടകശനി ആണെങ്കിൽ കൂടി. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാൻ വേണ്ടി സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചും അതിനുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തിരഞ്ഞെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അധ്യാപകർക്ക് അത്ര നല്ല ഒരു വാരമല്ല ഈ ഒരാഴ്ച കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ആവട്ടെ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ കുറച്ച് അല്പം ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. പുതിയ പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം തന്നെ വേണ്ടി വരും. ഒട്ടുപോലും സ്വസ്ഥതയ്ക്കുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം കഴിപ്പിക്കാൻ സാധിക്കുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും ഇന്ദ്രനീലം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അഞ്ചാമിടത്ത് ശനി സഞ്ചരിക്കുന്നു. അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അത്രയധികം നല്ലതല്ല. ആറാമിടത്ത് സഞ്ചരിക്കുന്നത് അത് രോഗസ്ഥാനത്ത് ആരോഗ്യപരമായിട്ട് അഞ്ചാമിടത്തല്ല ക്ഷമിക്കുക ആറാമിടത്ത് സഞ്ചരിക്കുന്നത് അത് രോഗത്തെ കൂട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദരവസ്ഥ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. അതോടൊപ്പമുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഈ വാരത്തിൽ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ, അതുമായി അനുബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാവട്ടെ തെല്ലോട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ സംബന്ധിച്ച്, രാഷ്ട്രീയ രംഗത്തുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിട്ട് പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ചിട്ടാവട്ടെ, ധനം ഇടപാടുകാരെ സംബന്ധിച്ചിട്ടാവട്ടെ, ഭാഗ്യം ധാരാളം ഈ ഒരു വാരാന്ത്യത്തിൽ വന്നുചേരുന്ന ഒരു വാരമാണ് ഇത്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയാണ് ഈ വാരം ബുധനാഴ്ചക്ക് ശേഷം ശനിയാഴ്ച വരെ ഒന്ന് കാണുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്കൊക്കെ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം
സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും ഈ ചിങ്ങപ്പൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായി കാണുന്നു. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യം ഭാഗം മുടങ്ങുന്ന ഈ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ആഴ്ച. കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് കുടുംബാംഗങ്ങളുടെയും മറ്റും സമാഗമം നല്ലൊരു അനുകൂലപ്പെട്ട മനസ്സിനെ സമാധാനത്തോടുകൂടി കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കുന്നതായിട്ട് കാണുന്നു. ആരോഗ്യം ഈ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ചേരാനുള്ളൊരു സാധ്യത, തലവേദനയാവട്ടെ പനിയാവട്ടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ് ഈ ഒരു വാരത്തിൽ. കന്നിക്കൂറുകാരുടെ തൊഴിൽ മേഖലയെ കുറച്ചൊരു അഭിവൃദ്ധിക്കാനും സാധ്യത, സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങളും മറ്റ് സഹായങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വാരത്തിൽ. കൂടുതൽ നമ്മുടെ സന്താനങ്ങളുടെ വിഷയങ്ങളിൽ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ വേണ്ടുന്ന കാര്യമാണ് ഈ ഒരാഴ്ച. കുറച്ചുകൂടി അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വരും എങ്കിൽ അനവസരത്തിലുള്ള വാക്കുകൾ മറ്റ് പ്രവൃത്തികൾ ഒക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വാരം കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർ അത് വലിയൊരു വിപത്തിന് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, കുങ്കുമാർച്ചന ചെയ്യുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ഇത്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യഭാഗം മടങ്ങുന്ന തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും ഈ കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരും മധ്യവയസ്സുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപകടങ്ങളിലും ഒക്കെ വന്നു ചേരാം. അതുപോലെ നഷ്ടയോഗങ്ങളൊക്കെ കാണുന്നുണ്ട് പലതുമായിട്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ഈ കൂക്കൂറുകാരുടെ. ധനപരമായി നില അനുകൂലപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ അംഗീകാരം ലഭിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെയെങ്കിൽ പാദരോഗം ഒക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണേ. അതോടൊപ്പം വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ വിട്ടൊഴിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയാണ്. പൂർവികമായുള്ള സ്വത്തുവകകളാവട്ടെ ധനം വിഷയങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട്. അതോടൊപ്പം ബന്ധുജന സമാഗമം ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക് കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാകൂളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അത്യുത്തമമാണ്. നെയ്വിളക്ക് എന്നിവ നടത്തുക, ദിവസവും മുടങ്ങാതെ ഈശ്വര വചനം നടത്തുന്നത് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ടക നക്ഷത്രം അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള വരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരാനുള്ള ഒരു സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പിണക്കം ഉണ്ടെങ്കിലും അതൊക്കെ മാറിയിട്ട് നേരെയായി വന്നുകൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനലബ്ധിക്കുള്ള ഒരു യോഗമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക്. ഭവന സംബന്ധമായ ഗൃഹനിർമ്മാണ ജോലികളും മറ്റും പുരോഗമിക്കുന്നതായിട്ട് കാണും. ഈ അതോടൊപ്പം കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢമാവാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മീയ മേഖലയിൽ ഈശ്വരകാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗഭാഗ്യം നല്ലതുപോലെ കാണുന്നുണ്ട് ഈ വൃശ്ചികക്കൂറുകാർക്ക്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക്, മാല, പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗം മടങ്ങുന്ന ഈ ധനുക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക്
മത്സര രംഗത്തുള്ളവർക്ക് വിജയ സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ മത്സര രംഗത്തും പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് സഹോദരി സഹോദരന്മാരിൽ നിന്നൊക്കെ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയാണ് ഈ ധനുക്കൂട്ടുകാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മക്കളുടെ പഠന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് എങ്കിൽ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് അതോടൊപ്പം ഇത് യാത്രാ ക്ലേശം അനുഭവപ്പെടുത്താനും ഉള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചും അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ കുറച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഇത് ഭാര്യാവൃത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യമുണ്ട് കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തും ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുക ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഇതൊക്കെ ഈ ധനുക്കൂറിൽ പെട്ടിട്ടുള്ളവർ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യഭാഗം മടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളിലും മറ്റും നമ്മൾ ചെയ്തു വെച്ചതായ പ്രവർത്തിച്ചു വെച്ചതായ വിഷയങ്ങളുടെ അനുകൂലങ്ങൾ വന്നുചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ മകരക്കൂറുകാർക്ക് ജന്മശനിയാണ് എങ്കിലും ഈശ്വര എന്നുള്ള വിചാരത്തോടുകൂടി ശനീശ്വര വിചാരവും പ്രാർത്ഥനയും കൂടി കഴിയുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും പൂർവികമായി ഭൂമി സ്വത്ത് വകകൾ എന്നിവ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നേ ഗുണം ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള വാരമാണ് ഇത് അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ നന്നേ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സൗഹൃദങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു വാക്കാവട്ടെ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമുക്കതൊരു തെല്ലോട്ട് മാനസികമായി വിഷമത്തിനുള്ള ഒരു സാധ്യതയുണ്ട് വാഹനം വാങ്ങുന്നവരാവട്ടെ അതിനുള്ള തടസ്സങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തിയ എത്തുക ഈ ഒരു വാരം എന്നാണ് വാഹന വിഷയങ്ങളിൽ ഈ ഒരു വാരം നിങ്ങൾ മാറ്റിവെക്കുന്നത് നല്ലത് തന്നെയാണ് ഈ മകരക്കൂറുകാരും വാഹനം വാങ്ങുന്നതാകട്ടെ വാഹനം ഇനി എന്തെങ്കിലും തരത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള തർക്കങ്ങൾ പോലും ഈ ഒരു വാരത്തിൽ മാറ്റിവെക്കുക അത് വലിയൊരു അധ്യാപത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട് ദോഷശാന്ത്യർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുന്നത് വളരെയധികം നല്ലത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്യമൃത് വെക്കുക നെയ്യുവിളക്ക് സമർപ്പിക്കുക ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ മകരക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അടുത്തത് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പോരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം മടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന ഒരു അകാരണപ്പെട്ട ഭയം മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ദിവസമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഈയിടെ ആരോ വിളിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ അങ്ങനെ അപ്പോൾ ഒരു നേരം ഉണ്ടായാലും മതി അകാരണമായിട്ടുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ അകാരണമായിട്ടുള്ള ഒരു ഭയം ജന്മവ്യാഴാണ് അതിനെ കൊണ്ട് മാറാം മാറിക്കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണും അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് വാർത്താമാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയാണ് ഒന്ന് ശ്രദ്ധിക്കുക വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമം ഇടാനുള്ള ഒരു സാധ്യതയുണ്ട് അഥവാ എന്തെങ്കിലും ഒരു സ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഈ ഒരു വാരത്തോടുകൂടി നീങ്ങിപ്പോവും അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ അവർക്ക് വളരെയധികം നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വാഹനം വിഷയവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് കർഷകന്മാർക്കും കർഷക ഇതര വിഷയങ്ങളുമായി അനുബന്ധ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് അങ്ങനെയെങ്കിൽ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് തീർത്ഥയാത്രകൾക്കും ആത്മീയ മേഖലകളിലും മറ്റും സമയം ചെലവഴിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ ഭവന നിർമ്മാണ വിഷയങ്ങളും മറ്റും ദ്രുതഗതിയിലാവും വളരെ പെട്ടെന്ന് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വാരത്തിൽ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവരുടെ പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടുന്നതായിട്ടും കാണുന്നു വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത കിട്ടാനുള്ള ഒരു സാധ്യതയാണ് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു ഫലമുണ്ട് കുടുംബജീവിതത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ കുംഭക്കൂറുകാരുടെ
അവസാനത്തിൽ കാണുന്നു. കുടുംബജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലല്ല, അതിലുപരിയായിട്ട് കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളാണ്, അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാവും. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വ്യാഴക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം വിളക്കും മാലയും പാൽപ്പായസവും ഒക്കെ നടത്തുന്നത്, വിഷ്ണുക്ഷേത്രത്തിൽ ദർശിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ശനിയാഴ്ച വ്രതം നടത്തുക, വ്യാഴാഴ്ച വ്രതം നടത്തുക, ഏകാദശി വ്രതമൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. കൂറുകാരെ പെട്ടത് അടുത്തത് മീനക്കൂറിൽ പെട്ടിട്ടുള്ള പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരവും തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റും ഒരു വിജയം, എവിടെയെങ്കിലും ഒരു പ്രാവശ്യം പറ്റാത്തതൊക്കെ ഇതാ, ഈ രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും കിട്ടും, അങ്ങനെയുള്ളതിനൊക്കെ സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക്. മീനക്കൂറുകാർക്ക് ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് എങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ച് അവർക്കൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ഒരു വാരം മീനക്കൂറുകാർക്ക് കടന്നു പോകുന്നു. കർഷകന്മാരെ സംബന്ധിച്ച്, കർഷക ഇതര ജോലികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ്. പുതിയ കർമ്മ മേഖലകളിലും സംരംഭങ്ങൾക്കൊക്കെ അവർ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി സാധിക്കുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് നടത്തുക, ഭഗവതിക്ക് മാലാ വിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ മീനക്കൂറുകാരെ പെട്ടത് വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിലെ രാശി ഫലം ചന്ദ്രചാരവശാൽ ഫലമാണ് ഇവിടെതാ നിങ്ങൾക്കായിക്കൊണ്ട് സമർപ്പിച്ചിട്ടുള്ളത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.